മനുഷ്യനെ ഏറ്റവും കൂടുതൽ വാരി നശിപ്പിക്കുന്ന ആരാണ് ചേച്ചി? പൊതുവെ എല്ലാരും. ഞാൻ എല്ലാവർക്കും പിന്നെ ആർക്കും വേണേ വന്ന് പറയാം എന്ത് വേണേ പറഞ്ഞാലും അഞ്ചിരിക്കുള്ളു. തിരിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് വിഷമായി പറയാം അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്ക് കരയാറുണ്ട്, അത് എന്തിനാന്ന് മാത്രം അറിയാം. ചുമ്മാ ഒരു സ്ഥലത്തിരുന്ന് കരയണതാക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പഞ്ചാബി പാട്ട് കേട്ട് കരയുന്ന ഒരാള് ഇന്ന് ഇൻട്രസ്റ്റിലും പഞ്ചാബി പാട്ട് കേട്ട് കരയാം. നമുക്ക് ഇതിന്റെ അർത്ഥം അറിയാത്തത് നമുക്ക് ചോദിക്കാനും പറ്റില്ല. പറയാൻ പറ്റുമോ വെളിയിൽ? നിങ്ങൾ ഇന്ന് വളരെ ഇമോഷണൽ ആയിട്ട് സീൻ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഭാര്യനെ, പക്ഷെ എന്നെ കണ്ടിട്ടില്ല. അങ്ങനെ മകള് ഇവിടെ ഹോസ്പിറ്റലിൽ, അവള് സൂസൈഡ് ചെയ്യാനൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, വളരെ സീരിയസ് ഇതായി പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ മോളുടെ വിവരം അറിഞ്ഞിട്ട് വരുന്ന സീനാ. ഈ സീനിലും ഞാൻ അപ്പൊ സാർ പറഞ്ഞു ഷോർട്ട് റെഡി അഞ്ചു കമാൺ വാ വാ, സാർ ഭയങ്കര ചോദിക്കും. ഞാൻ നോക്കുമ്പോ മൊബൈൽ കൊണ്ടായിട്ട് ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ ചോദിച്ചു അഞ്ചു നല്ല സീനാ വാ എന്ന് പറഞ്ഞു. പറയാ എനിക്ക് കരയണമെങ്കിൽ എനിക്ക് ഇത് കേട്ടാൽ എനിക്ക് കരച്ചിട്ട് വരണം. പഞ്ചാബി പാട്ട് എനിക്ക് മനസ്സിലാവില്ല എന്താ. നമ്മൾ ഈ അഭിനയത്തിന്റെ പല തലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് എന്ത് തല? ഇത് എന്ത് തലയാണ്? ഭയങ്കര സന്തോഷമുള്ള പാട്ട് വന്ന് സന്തോഷിക്കല്ലേ വേണ്ടത്. പഞ്ചാബി പാട്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ അറിവില് ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹിറ്റ് സോങ്സ് വരുന്നത് പഞ്ചാബി എന്നല്ലേ. ഇപ്പം ഇപ്പൊ കൊറേ ഇപ്പൊ എല്ലാ എഫ് എംസിലും അല്ലെ എല്ലാ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ അത് ഇപ്പോഴാണ്. പക്ഷെ ഞാൻ പണ്ടേ എന്റെ പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക് പഞ്ചാബ് ആയിട്ട്. അത് എന്താന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ തീരുല്ല, ഈ എപ്പിസോഡ് തീരുല്ല. ചപ്പാത്തി അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ നമ്മുടെ ഒരു ഇഷ്ടമാണ്. അത് അതിനെ ഇങ്ങനെ കൊറേ അതിൽ കൂടെ ഒരു ഭയങ്കര ഹൈപ്പ് ആക്കിന്നേ ഉള്ളൂ. നമ്മളെ മെയിൻ മാറ്റർ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ കാട്ടുമാക്കൻ എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളിതുപോലെ പല വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഹാരിസ് സാറിൻ്റെ കൂടെ അഭിനയിക്കാം, എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു അനുഗ്രഹമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ നടീനടന്മാർക്കും ഒരു സംഭവമുണ്ട്, ആ സീൻ ഏതാ പറഞ്ഞോളൂ നമ്മൾ ചെയ്തോളാം റെഡി എന്ന് പറയുന്ന സംഭവമാണ്. ഈ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സാറിന് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാണ്ട് നമുക്ക് ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറാം. സാറ് എത്ര എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അത് സാറ് വഴക്ക് പറഞ്ഞിട്ടല്ല, പുള്ളിയുടെ ഡയറക്ഷന്റെ മൂഡ് വീണ ജസ്റ്റ് ഒന്ന് കണ്ട മനസ്സിലാക്കും. സാറ് ചിരിക്കുന്നു അതൊരു ഇവിടെ കണ്ടിട്ടേ പോകണം. ഡയറക്ടർ നമ്മളിപ്പോ സാറിനെ പൊക്കി വെക്കണമെന്നല്ല, നമുക്ക് ഒരുപാട് ഡയറക്ടർ ഞാൻ